ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ബി ജി എം സ്ക്വയർ. നമ്മളിന്ന് മിനിമലിസ്റ്റ് പുതിയൊരു കിട്ടില്ല വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് നമുക്ക് വന്നൊരു ചലഞ്ചാണ് ഗൈസ്. അതായത് നമ്മുടെ മിനി ഔട്ട് പോസ്റ്റ് മാപ്പിൽ നമ്മൾ 4 റാൻഡം മാച്ച് കളിച്ച് 100 കില്ല് നേടണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് എന്തായാലും ഒന്ന് ശ്രമിച്ചു നോക്കാം. മിനി ഔട്ട് പോസ്റ്റിൽ ഒരു റാൻഡം മാച്ചിന് നമുക്ക് കിട്ടുന്ന സമയം എന്ന് പറയുന്നത് 3 മിനിറ്റ് ആണ്. അപ്പോൾ 4 റാൻഡം മാച്ച് എന്ന് പറയുമ്പോഴത്തേക്ക് 12 മിനിറ്റ് കിട്ടും. അപ്പോൾ നമ്മൾ 12 മിനിറ്റ് കൊണ്ടാണ് നമുക്ക് 100 കില്ല് തേക്കേണ്ടത്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പേ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിലും ജോയിൻ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ എൻ്റെ ഇൻസ്റ്റഗ്രാം ഐഡിയും ഞാൻ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇൻസ്റ്റഗ്രാമിൽ വന്ന് ചോദിക്കാവുന്നതാണ്. ഞാൻ റിപ്ലൈ തീർച്ചയായിട്ടും തരുന്നതായിരിക്കും. എല്ലാത്തിൻ്റെ ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. മിനി മിലിഷ്യ ആരാധകർക്ക് ഇതൊരു കിടിലം വൈബ് ആയിരിക്കും. അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണാൻ ശ്രമിക്കുക. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പേ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ വാച്ച് ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതാണ് ഗൈസ് നമ്മുടെ ആദ്യ മാച്ച് എന്ന് പറയുന്നത്. ജസ്റ്റ് കണ്ടില്ലേ, ഒരു 3 മിനിറ്റ് മാത്രമേ നമുക്ക് സമയമുള്ളൂ. അപ്പോൾ ഒരു 3 മിനിറ്റിൽ ഒരു കളിയിൽ നമ്മൾ 25 കില്ല് നേടിയെങ്കിൽ മാത്രമേ നമുക്ക് ഈ 100 കില്ല് 4 മാച്ച് കൊണ്ട് നേടാൻ സാധിക്കത്തുള്ളൂ. അപ്പം ഇതൊരു സത്യം പറഞ്ഞാൽ നന്നായിട്ട് ചലഞ്ചിങ് ആയിരുന്നു. ശരിക്കും ചലഞ്ചിങ് ആയിട്ടുള്ള ഒന്ന് തന്നെയായിരുന്നു ഈ ഒരു മാച്ച് എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ ഒരു തരത്തിലാണ്, നിങ്ങൾ കണ്ടു, നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും, അതിൻ്റെ കൂടെ കട്ടലായി കൂടി. ഇതിപ്പോൾ ഞാൻ അത്യാവശ്യം ഫാസ്റ്റിലാണ് ഇട്ടേക്കുന്നത്. അപ്പം സ്ലോയിലായിരുന്നു ഇട്ടേ, നിങ്ങൾക്ക് കറക്റ്റ് കാര്യങ്ങൾ മനസ്സിലാവും. ലാഗ് എന്ന് വെച്ചാൽ അമ്മാതിരി ലാഗ്, നമുക്ക് ഒന്നും ചെയ്യാൻ പോലും പറ്റത്തില്ലാത്തൊരു ലാഗാണ് ചില സമയത്ത്. പിന്നെ കുറച്ച് ന്യൂബുകൾ ഒക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് കുറേ കാര്യം, അതായത് ആദ്യമായിട്ട് കളിക്കുന്നവരും അങ്ങനെ ഒരാൾ ഒന്നോ രണ്ടോ പേര് അങ്ങനെ കാണാൻ ചാൻസ് ഉണ്ട്. അപ്പം അതുകൊണ്ടൊക്കെ നമുക്കൊരു രീതിയിൽ തന്നെ നമ്മൾ അച്ചീവ് ചെയ്യാൻ പറ്റും. ഒരു പക്ഷേ നമുക്ക് ഒരു കളിയിൽ 30 കിലോളം നേടാൻ പറ്റും. പക്ഷേ കണ്ടില്ലേ, ഈ ഒരു ലാഗാണ് നമുക്ക് ശരിക്കും ഏറ്റവും പ്രശ്നമായിട്ടുണ്ടായിരുന്നൊരു പ്രശ്നം എന്ന് പറഞ്ഞു. ഈ ഒരു ലാഗ് മാറ്റുമ്പോൾ തന്നെ നമുക്ക് പാതി പ്രശ്നങ്ങൾ വന്നതാണ്. ഇപ്പോഴും ആ മിനി ക്ലിപ്പിൻ്റെ ലാഗ് കംപ്ലീറ്റ് ആയിട്ട് മാറിയിട്ടില്ല എന്നുള്ളതാണ്. അതിനി മാറുമോ എന്നൊന്നും അറിയില്ല. കണ്ടില്ലേ, ആ ഒരു വെട്ടലും കാര്യങ്ങളും വരുമ്പോൾ നമുക്ക് അതിൻ്റേതായൊരു താമസം ഉണ്ട്. അതായത് എനിമി ഡൈ ആയോ മരിച്ചോ എന്ന് നമുക്കറിയാൻ അതിൻ്റേതായ ഒരു താമസം വരുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ആ ഒരു കറക്റ്റ് ആ ഒരു എന്താണ് ഉദ്ദേശിക്കുന്ന ആ ഒരു രീതിയിൽ പോവില്ല. ചിലപ്പോൾ എനിമി വേറെ വല്ലയിടത്തും ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കുറേ ബുള്ളറ്റ് കൂടുതലായിട്ട് ചിലവാക്കുന്ന ഒരു സാഹചര്യം വന്നു. ഇതിപ്പോൾ എനിക്ക് 18 കില്ല് ആയിട്ടുണ്ട്. പക്ഷേ ഈ ഒരു സമയത്തൊക്കെ ഞാൻ വിചാരിച്ച് ഇതെങ്ങനെ 100 കില്ലാക്കാൻ പറ്റുമോ എന്നൊക്കെയായിരുന്നു. കാരണം കണ്ടില്ലേ, ഇവന്മാർ ന്യൂബാന്ന് പറഞ്ഞാലും കാണുന്നിടത്തോട്ടൊക്കെയാണ് പോകുന്നത്. നമുക്ക് ഒട്ടും ആവശ്യമില്ലാത്ത സ്ഥലത്തോട്ടൊക്കെയാണ് ഇവന്മാർ പോകുന്നത്. ഇപ്പോൾ അത്യാവശ്യം കളിക്കാൻ അറിയാവുന്ന ഒരു പ്ലെയർ ആണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് 100% അറിയാവും, അവൻ എനിമീസിനെ കൊല്ലാൻ വേണ്ടി എനിമീസിൻ്റെ അടുത്തോട്ട് പോകും. പക്ഷേ ഇവന്മാർ വേറെ കാണുന്ന തോന്നുന്ന വഴിക്കായിരുന്നു വയ്ക്കുന്നത്. അപ്പോൾ ഈ മാച്ച് ആദ്യ മാച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് കിട്ടിയത് 24 കില്ലാണ് കിട്ടിയിരുന്നത്. 24 കില്ല്. അപ്പോൾ നമുക്ക് പിന്നെയും എത്ര കില്ല് വേണം? 76 കില്ല് വേണ്ട ഒരു സാഹചര്യം വന്നു. അത് 3 മാച്ചിനുള്ളിൽ. അപ്പം നമ്മളിപ്പോൾ 4 മാച്ചും നമ്മൾ 24 കിട്ടിയുള്ളെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കാം. 4 കില്ല് പോയി. അപ്പം വമ്പൻ ഒരു ഷോക്കായി പോയാൽ എന്തായാലും നമുക്ക് നോക്കാം. ഇപ്പം നമുക്ക് ഇത് കണ്ടില്ലേ, 4 കില്ലി തന്നെ നമുക്ക് ആദ്യത്തെ ഒരു ഡൈ വന്നു. അപ്പം ആദ്യം തന്നെ നമുക്കൊരു ഡെത്ത് 4 കില്ലി വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെ പാടുള്ളൊരു കാര്യമാണ്. ഇപ്പം നമ്മൾ ആ ഒരു ബോംബ് കറക്റ്റ് പ്ലേസ് ചെയ്തുകൊണ്ടും പിന്നെ ഊസി ഡബിളായിട്ട് അൺലോക്ക് ആയതുകൊണ്ടുമാണ്. അല്ലെങ്കിൽ നമുക്ക് അല്ല, ഊസി അൺലോക്ക് അല്ലെങ്കിൽ നമുക്ക് നേടാൻ പറ്റും. ഈ ഒരു ലാഗ് ഇല്ലെങ്കിൽ നമുക്ക് ഈ ഒരു ഗണ്ണ് ഉപയോഗിച്ച്, അതായത് 5x സൂമുള്ള ആ ഒരു ഗണ്ണ് ഉപയോഗിച്ചാലും മതി. പിന്നെ ഉള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ മെയിനായിട്ട് ഈ ഒരു ലാഗാണ്. ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ഇത് നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ, എത്ര ശ്രമിച്ചിട്ടും പറ്റുന്നില്ല. കണ്ടില്ലേ, സത്യം പറഞ്ഞാൽ കറക്റ്റ് ആവേണ്ട വിധത്തിൽ വീണു. പക്ഷേ ആ എനിമി പോലും അറിയുന്ന കുറേ നേരത്തിന് ശേഷമാണ് ഓ, അതൊക്കെ നമ്മൾ ജസ്റ്റ് തൊട്ടു തൊട്ടില്ലെന്ന് പറഞ്ഞാൽ പല ബോംബുകളും നമുക്ക് മിസ്സായി പോയതും കാര്യങ്ങളും ഇത് കണ്ടില്ലേ. ബോംബ് വീണ് കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ നമ്മൾ അറിയുന്നത്. അങ്ങനെയുള്ള കുറേ പ്രശ്നങ്ങളും കാര്യങ്ങളും എല്ലാം സഹിച്ചായിരുന്നു നമ്മൾ കളിച്ചത്. ഇതാണ് പ്രശ്നം. ഈ കണ്ടോ, വേഗം എന്നാണ് പോകുന്നത് നമ്മുടെ ആ ഒരു ലാഗിൻ്റെ ഒരു പ്രശ്നം. അതുപോലെ ഈ 1-2 ന്യൂബ് കാണും, ഏറ്റവും കുറഞ്ഞ 1 ന്യൂബിലും കാണാതിരിക്കത്തില്ല.
ഈ ഒരു മിനി ഔട്ട് പോസ്റ്റ് വരുമ്പോൾ അപ്പോൾ അമ്മമാരുടെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ തോന്നുന്ന വഴിക്ക് പോകും. നമുക്കപ്പം ചിലപ്പോൾ നമ്മളെല്ലാവരും ഒരുപക്ഷെ കൊന്നിട്ട് ഇരിക്കുകയാണെങ്കിൽ അമ്മമാർ ചിലപ്പോൾ അങ്ങ് ദൂരെ ചുമ്മാ ഇങ്ങനെ മുകളിലോട്ട് ഇങ്ങനെ പറന്നു പോകുന്നു, ചിലപ്പം താഴോട്ട് പോകുന്നു. അമ്മമാരെ നമ്മൾ തിരഞ്ഞു പോയി കണ്ടുപിടിക്കും. അപ്പോൾ അമ്മമാരെ കൊന്നിട്ട് വരുമ്പോഴത്തേക്ക് അവിടെ വേറെ ആൾക്കാരെ ആരെ കൊന്നോ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് നമ്മുടെ സമയം വെറുതെ പോകുന്ന ഒരു സാഹചര്യം വന്നു. അപ്പോൾ എനിക്കാണെങ്കിൽ എന്ത് ചെയ്യണം എന്നറിയത്തില്ലാത്തൊരു സാഹചര്യമായി ഒന്ന് ലൈഫൊക്കെ കണ്ടില്ല, ഒന്ന് തൊട്ടാൽ തീർന്നു, അതിൻ്റെ ഇടയ്ക്ക് കട്ടലായി. ഇനി ഇതെങ്ങനെ വർക്കാനാണ്? പിന്നെ ഒരു കാര്യത്തിൽ കുറേ മെലേ യൂസ് ചെയ്തും കൊന്നു. പിന്നെ മാക്സിമം ഞാൻ ബോംബി പെടാനും ശ്രമിച്ചു. അങ്ങനെ രണ്ടാമത്തെ മാച്ചിലും എനിക്ക് കിട്ടിയത് 24 കില്ലാണ്. അതാണ് ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത്. ആദ്യ മാച്ചിൽ 24, രണ്ടാമത്തെ മാച്ചിൽ 24, 48 കില്ല്. അപ്പോൾ ഇനി 52 കില്ല് വേണ്ട ഒരു സാഹചര്യത്തിലോട്ട് വന്നു. ഞാനാണെങ്കിൽ ഒട്ടും എന്താണ് പ്രതി ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല ഇതെങ്ങനെ നമുക്ക് നേടിയെടുക്കാം. കാരണം അമ്മാതിരി ഒരു പ്രശ്നമല്ല വന്നുകൊണ്ടിരുന്നു. അപ്പോൾ ഇതല്ല, ഇവനൊക്കെയാണ് അത്യാവശ്യം കളിക്കാൻ അറിയുന്നമാരുമാണ്, അതാണൊരു പ്രശ്നം. ഒരു അത്യാവശ്യം കളിക്കാൻ അറിയാമാതിരി വരുമ്പോഴത്തേക്ക് എന്താണ് അത്യാവശ്യം കട്ട പ്രോ അല്ലെങ്കിലും അത്യാവശ്യം കളിക്കാവുന്ന ഒരു പ്ലെയർ വന്നാൽ പോലും നമുക്ക് അതിൻ്റേതായ ഒരു ഡാമേജും കാര്യങ്ങളും കിട്ടും. പിന്നെ നമ്മൾ മാക്സിമം ശ്രദ്ധിച്ച് കാര്യങ്ങൾ നോക്കിയിട്ടാണ് ഒരുതിൽ എൻ്റെ പൊന്നോ ഇതൊക്കെ ഒരു രക്ഷയില്ല. നമ്മൾ പിന്നെ ഓടി നടന്ന് വെടിവെക്കാൻ നോക്കുകയാണ്, എവിടെ എവിടെ ആൾ വരും, എവിടെ ആൾ വരും. പക്ഷെ അപ്പോഴത്തേക്ക് അതിൻ്റെ ഇടയ്ക്ക് വേറൊരുത്തിനുണ്ടായതുകൊണ്ട് നമുക്ക് ചിലപ്പോൾ ബോംബ് ഇടും, നമ്മുടെ ബോംബ് ലൈഫ് കുറേ അവിടെ കണ്ടോ, അവിടുന്ന് ഇവിടുന്ന് എല്ലാം വരും, അങ്ങനെ കറങ്ങി കുറങ്ങിയൊക്കെ അവനടിച്ചു. പക്ഷെ സത്യം പറഞ്ഞാൽ നമുക്ക് ഈ ഒരു ലാഗിൻ്റെ ഒരു പ്രശ്നമില്ലെങ്കിൽ ഒരു പക്ഷേ നമ്മളവിടെ ഡൈ ആവില്ല, നമുക്ക് ഡെത്ത് സംഭവിക്കില്ല, പറഞ്ഞിട്ട് കാര്യമില്ല. ഇനി എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും ഈ ഒരു മിനിമേഷൻ്റെ ലാഗും കാര്യങ്ങളും പറഞ്ഞു. പിന്നെ ഞാൻ മാക്സിമം മെലയൊക്കെ യൂസ് ചെയ്താണ് ഒന്ന് സെറ്റാക്കിയത്. പിന്നെ മെലയുടെ ആ ഒരു പവർ ഓരോ ഗണ്ണിനും ഓരോന്നാണ്. അപ്പോൾ ഈ നമ്മുടെ എന്താണ് ഞാൻ ഊസിയാണ് എടുത്തത്, ഊസിക്ക് പ്രത്യേകിച്ച് മെലേക്ക് പ്രത്യേകിച്ച് പവറുള്ളൊരു ഗണ്ണല്ല. അപ്പോൾ ഷോട്ട് ഗണ്ണോ അല്ലോ റോക്കറ്റ് ലോഞ്ചറോ വല്ലതും ഒക്കെ ആണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ഒരടിക്ക് തന്നെ ആൾ പടവാകും, ഒരടിക്ക് തന്നെ നമുക്ക് അവനെ കൊല്ലാൻ സാധിക്കും. പക്ഷേ ഇത് കണ്ടില്ലേ, ഇവനാണെങ്കിൽ ഫുൾ ടൈം കറങ്ങിയിട്ടാണ്, ഈ അത്യാവശ്യം കളിക്കാൻ അറിയാവുന്നമാരി ഇങ്ങനെ കറങ്ങി കളിക്കത്തുള്ളൂ. അവനാണെങ്കിൽ അത് വലിയ റാങ്കോ കാര്യങ്ങളോ ഇല്ലെങ്കിൽ നന്നായിട്ട് കളി അറിയാവുന്നവനാണ്. കണ്ടില്ലേ നമ്മളെ ബോംബ് ഇട്ട് മാക്സിമം ട്രാപ്പാക്കി എൻ്റെ ലൈഫ് നോക്കും, ഒന്ന് ആൾ തുമ്മിയാൽ തീരുന്നൊരു സാഹചര്യത്തിലാണ്. ഞാൻ ഓർത്തത് പറ്റില്ല, കാരണം അതിനിടയ്ക്ക് ഓരോരുത്തന്മാരിങ്ങനെ ലെഫ്റ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്, ആൾക്കാരിങ്ങനെ ഉണ്ടായി വരികയാണ്, നമ്മളെ അടുത്തോട്ടും വരികയാണെങ്കിൽ കുഴപ്പമില്ല. അപ്പോൾ ഈ മാച്ചിൽ എനിക്ക് കിട്ടിയത് 24. അപ്പോൾ ഇനി ലാസ്റ്റ് മാച്ചിൽ അപ്പോൾ നമുക്ക് എങ്ങനെ പോയാലും 3 കില്ലോടെ എക്സ്ട്രാ വരണം. അതായത് നമുക്ക് 3 കില്ല് പോയി. അപ്പോൾ 3 കില്ല് പോയി എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് എത്രയായി, 25 നേടേണ്ടത്. അപ്പം 25, 3 28 കില്ല് നേടേണ്ട ഒരു സാഹചര്യം വന്നു. അപ്പോൾ എങ്ങനെ 28 കില്ല് നേടും? സത്യം പറഞ്ഞാൽ ഭയങ്കര പാടുള്ളൊരു കാര്യം തന്നെയാണ് 28 കില്ലെന്ന് പറയുന്നത്. കാരണം ലാഗാണ് ഒന്നാമത്തെ പ്രശ്നം എന്ന് പറയുന്നത്. പിന്നെ ഇമാർ വേറെ വഴിക്കൊക്കെ ആയിരിക്കും പോകുന്നത്, എങ്ങോട്ടാണ് പോകുന്നതെന്നൊന്നും അറിയത്തുമില്ല. കംപ്ലീറ്റ് ഒരു എന്താണ് നമുക്ക് സംശയം, ശരിക്കും ഒരു കൺഫ്യൂഷൻ വന്നു. എവനെ പോയി വെടി വെക്കും, എവിടെ നോക്കിയാലും ആൾക്കാർ അവിടെ ഇവിടെ ഇങ്ങനെ വെടി വെക്കുന്നു. കില്ല് കിട്ടുന്നുണ്ടെന്ന് പറഞ്ഞാലും നമുക്ക് മാക്സിമം പ്രൊഡക്റ്റീവായിട്ട് നമുക്ക് ആ ഒരു കില്ല് നേടാവുന്ന ഒരു സാഹചര്യത്തിലോട്ട് എത്തുന്നില്ലായിരുന്നു. അങ്ങനെ ഈ മാച്ച് അത്യാവശ്യം കണ്ടില്ലേ. പിന്നെ നമ്മൾ മാക്സിമം ശ്രമിച്ചു, ഒരു വട്ടം പോലും ഡെത്താകാതെ മാക്സിമം ഇച്ചിരൂടെ മെല യൂസ് ചെയ്ത് നമ്മൾ പറന്ന്, അതായത് മെല യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അറിയാം നമുക്ക് പറക്കാനുള്ള ആ ഒരു ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് കിട്ടും. അപ്പം അതുകൂടെ അത്യാവശ്യം മാക്സിമം തന്നെ യൂസ് ചെയ്ത് ഇത്തിരി കൂടെ എന്താ നമ്മളിപ്പം നെർവസ് ആകാതെ ഇത്തിരി കൂടെ ബുദ്ധി ഉപയോഗിച്ച് നമ്മൾ മാക്സിമം എന്താണ് ഒന്ന് രണ്ട് കോമൺ സെൻസിലൂടെ നമ്മൾ കുറേ കാര്യങ്ങളങ്ങ് നേടിയെടുത്തു. അപ്പം കണ്ടില്ലേ ആ ഒരു സാഹചര്യത്തിലാണ്, കാരണം 2-3 കളി കളിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി ഉമ്മാരുടെ ആ ഒരു സ്ട്രാറ്റജി ന്യൂബുകൾ എങ്ങനെ ആയിരിക്കും പോകുന്നതെന്നും ആ ഒരു കാര്യം മനസ്സിലാക്കി പിന്നീട് അതനുസരിച്ച് കളിക്കാൻ തുടങ്ങി. അപ്പോൾ അതനുസരിച്ച് കളിക്കാൻ തുടങ്ങുമ്പോൾ കണ്ടില്ലേ, അതുമല്ല നമ്മൾ ആൾക്കാരെവിടാണോ ഉണ്ടായി വരുന്നത് നമുക്കറിയാം. അപ്പം ആ ഒരു ഭാഗത്ത് നേരത്തെ തന്നെ നമ്മൾ നോട്ടം വിട്ട് അതനുസരിച്ച് അവന്മാരെ കൊല്ലുക എന്നുള്ളൊരു പ്ലാനില്ല. അതുപോലെ തന്നെ ആൾക്കാർ വെടിവെച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു സമയത്ത് നമ്മൾ കയറി ചെല്ലുക, കയറി ചെല്ലുമ്പോൾ അമ്മ 2 അടി ഉണ്ടാക്കുക, അമ്മയുടെ 2 കില്ല് നമ്മൾ തന്നെ വാങ്ങിച്ചെടുക്കുക. അപ്പോൾ ആ ഒരു സ്ട്രാറ്റജി മുന്നോട്ട് പോയി അവസാനം ലാസ്റ്റ് മാച്ചത് നമ്മൾ 29 കില്ല് നേടി. അങ്ങനെ ഗൈസ് നമ്മൾ 24+24+24+29 അങ്ങനെ നമ്മൾ ടോട്ടൽ 101 കില്ല് നേടി. അങ്ങനെ നമ്മൾ ആ ചലഞ്ച് അങ്ങ് കംപ്ലീറ്റ് ആക്കി.
എന്തായാലും നല്ലൊരു കിടിലം വീഡിയോ ആയിരുന്നു. നമ്മൾ ഒത്തിരി ഒത്തിരി കഷ്ടപ്പെട്ടാണ് ഈ വീഡിയോ ഒന്ന് എഡിറ്റ് ചെയ്തും, അതുപോലെ തന്നെ ഒത്തിരി കഷ്ടപ്പാടുകൾ ഇതിൻ്റെ പുറകിലുണ്ട്. അപ്പോൾ എല്ലാവരുടെയും നല്ലൊരു കിടിലം സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. എല്ലാവരും ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ടൊക്കെ എപ്പോഴും കൂടെ ഉണ്ടായിരിക്കണം. അപ്പോൾ നമുക്ക് മറ്റൊരു കിടുക്കാച്ചി പൊളപ്പാച്ചി വീഡിയോ ആയിട്ട് വരാം. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.